പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏവർക്കും സ്വാഗതം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നൽകി വരുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ പ്രതിഭാ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ സ്ക്രീനിൽ കാണിച്ച റെഗുലർ സയൻസ് ഡിഗ്രികൾക്കോ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഡിഗ്രികൾക്കോ ഈ വർഷം ജോയിൻ ചെയ്തവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു യോഗ്യത അവർക്ക് പ്ലസ് ടു വാർഷിക പരീക്ഷയിൽ മിനിമം നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിന് എയ്റ്റി പെർസെൻ്റേജ് മാർക്കും വേണ്ടതാണ് ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് മാത്രമല്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഐ സി എസ്ഇ അതേപോലെ സി ബി എസ് ഇ സ്ട്രീമിൽ പഠിച്ചവർക്കെല്ലാം ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ അർഹതയുണ്ട് സ്കോളർഷിപ്പിന് നിങ്ങൾ അർഹരായാൽ ആദ്യ വർഷം ഡിഗ്രിക്ക് പന്ത്രണ്ടായിരം രൂപയും അടുത്ത വർഷം പതിനെട്ടായിരം രൂപയും മൂന്നാം വർഷം ഇരുപത്തിനാലായിരം രൂപയും സ്കോളർഷിപ്പായി ലഭിക്കും തുടർന്ന് ബിരുദാനന്തര ബിരുദം പഠിക്കുമ്പോൾ ആദ്യ വർഷം നാൽപ്പതിനായിരം രൂപയും രണ്ടാം വർഷം അറുപതിനായിരം രൂപയും സ്കോളർഷിപ്പായി ലഭിക്കുന്നതാണ് അതിനായി സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ ഓരോ വർഷവും റിന്യൂ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് കൂടാതെ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിവിധ സയൻസ് എൻറിച്ച്മെൻ്റ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നതാണ് അപേക്ഷിക്കുന്നവർ തീർച്ചയായും കേരളീയനായിരിക്കണം കൂടാതെ കുടുംബ വാർഷിക വരുമാനം എത്രയായാലും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ ഏത് ജാതീയ മതവിഭാഗത്തിൽപ്പെടുന്നവർക്കും അപ്ലൈ ചെയ്യാൻ അർഹതയുള്ള ഒരു സ്കോളർഷിപ്പാണിത് ഈ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ പൂർത്തിയാകുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥിയുടെ പ്രാഥമിക വിവരങ്ങളും ഫോട്ടോയും മാത്രം അപ്ലോഡ് ചെയ്താൽ മതി ആദ്യഘട്ടത്തിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും യോഗ്യരായ വിദ്യാർത്ഥികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ് രണ്ടാം ഘട്ട അപേക്ഷ നൽകേണ്ടത് അവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതും നമുക്ക് ആദ്യഘട്ട അപേക്ഷ എങ്ങനെ സ്വന്തമായി സമർപ്പിക്കാമെന്ന് നോക്കാം അതിനായി വിദ്യാർത്ഥിയുടെ ഉപയോഗത്തിലുള്ള ഒരു ഫോൺ നമ്പർ ഇമെയിൽ ഐ കൂടാതെ ഫോട്ടോയും ആവശ്യമാണ് അതിൻ്റെ കൂടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ പഠിക്കുന്ന ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് വേണം അതേപോലെ അഡ്രസ് ഡീറ്റെയിൽസും വേണ്ടതാണ് ഇതാണ് വെബ്സൈറ്റ് കൃത്യമായ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഇവിടെ കാണുന്ന രജിസ്റ്റർ ഹിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന വിൻഡോയിൽ വിദ്യാർത്ഥിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗത്തിലുള്ള മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഹയർ സെക്കൻഡറിയുടെ രജിസ്റ്റർ നമ്പറും നൽകി രജിസ്റ്റർ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നൽകിയ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അതിവിടെ ടൈപ്പ് ചെയ്ത് താഴെ മിനിമം സിക്സ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാസ്വേഡ് ഒരേപോലെ രണ്ട് ബോക്സുകളിലും ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വരുന്നതാണ് അത് നോട്ട് ചെയ്തു വയ്ക്കണം ആ കാര്യമാണ് ഈ വിൻഡോയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത പേജിൽ ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിനേഷൻ പാസ്ഡ് എന്നതിൽ കേരള പ്ലസ് ടു ആണെങ്കിൽ സ്റ്റേറ്റ് എന്ന് സെലക്ട് ചെയ്യുക ഇയർ ഓഫ് പാസിംഗ് നൽകുക കാറ്റഗറി എസ് സി എസ് ടി ആണെങ്കിൽ അത് നൽകുക അല്ലാത്തവരെല്ലാം ജനറൽ എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യുക അടുത്ത പേജിൽ അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഫിൽ ചെയ്യുക ജെൻഡർ നൽകുക പ്ലേസ് ഓഫ് ബർത്ത് ആധാർ നമ്പർ പിതാവിൻ്റെ പേര് ജോലി ഫോൺ നമ്പർ അതേപോലെ മാതാവിൻ്റെ പേര് ജോലി ഫോൺ നമ്പർ എന്നിവ ഫിൽ ചെയ്യുക അതിനുശേഷം സ്കൂൾ ഫ്രം വേർ ദ കാൻഡിഡേറ്റ് പാസ്ഡ് എച്ച് എസ് എന്നതിൽ ഹയർ സെക്കൻഡറി പഠിച്ച സ്കൂളിൻ്റെ പേരാണ് നൽകേണ്ടത് അതിൻ്റെ താഴെയായി മാർക്ക് ഒപ്റ്റെയിൻഡ് ഫ്രം ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നതിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിക്ക് പഠിച്ച ഓരോ സബ്ജക്റ്റിലും ഇരുന്നൂറിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് നൽകുക അതിൻ്റെ താഴെ ഡീറ്റെയിൽസ് ഓൺ യു ജി കോഴ്സ് അഡ്മിഷൻ എന്നതിൽ ഇപ്പോൾ പഠിക്കുന്ന ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് കൃത്യമായി നൽകി ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക ഇത് അവസാനത്തെ പേജാണ് ഇവിടെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം നൂറ് കെ ബിയിൽ താഴെ ഉള്ളതായിരിക്കണം നൂറ്റമ്പത് ഇൻഡ് ഇരുന്നൂറ് പിക്സൽ സൈസിലുള്ള ജെപ്പക് ഫയൽ ആയിരിക്കണം ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഇവിടെ ചൂസ് ഫയൽ എന്ന ഐക്കൺ പ്രസ് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ യു ഹാവ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ് ഇവിടെ പ്രിവ്യൂ എന്നൊരു ഐക്കൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രിവ്യൂ കൃത്യമായി പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ഏറ്റവും താഴെയായി എഡിറ്റ് എന്നൊരു ഐക്കൺ കാണാവുന്നതാണ് അത് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ തിരുത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രതിഭാ സ്കോളർഷിപ്പ് അപേക്ഷയുടെ ആദ്യഘട്ടം ഇവിടെ പൂർണ്ണമായി രണ്ടാം ഘട്ടത്തിലാണ് എല്ലാ ഡോക്യുമെൻസുകളും അപ്ലോഡ് ചെയ്യേണ്ടത് അതിലേക്കായി ഇപ്പോൾ അപേക്ഷ നൽകിയ എല്ലാവരെയും പരിഗണിച്ച് ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അതിൽ വരുന്നവർ മാത്രമാണ് ഡോക്യുമെൻസുകളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ആ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ അംഗമാവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം